നിത്യവും വിജ്ഞാനപ്രദമായ ശാസ്ത്ര അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം മോച്ചു. സൂര്യനിലെ മാറ്റം ഭയപ്പെടുത്തുന്നത്. ഭൂമി തണുത്തുറയും. 2020-2021 വർഷത്തിൽ ഭൂമി തണുത്ത് വിറക്കും. 5 നൂറ്റാണ്ടിനിടയിലെ സോളാർ മിനിമം പ്രതിഭാസം വരുന്നു. സൂര്യന് ചൂടില്ല ശാസ്ത്രജ്ഞർ. വരുന്നു ഹിമയുഗം. സൗരവാദമാണ് വില്ലൻ. രാവിലെയോ വൈകിട്ടോ സൂര്യനെ ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർ സൂര്യനിൽ നിന്ന് ചില കറുത്ത കുത്തുകൾ കണ്ടിരിക്കും. സൺസ്പോട്ടുകളാണ് അവ. ഒരേ സമയം നമുക്ക് ധാരാളം സൺസ്പോട്ടുകൾ കാണുവാൻ സാധിക്കും. ചിലത് ഭൂമിയേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ളതുമാകും. സൂര്യൻ്റെ ഉപരിതലത്തിലെ പ്ലാസ്മയും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആൽഫ പാർട്ടിക്കിൾ എന്നിവ അഗ്നിപർവ്വത സ്ഫോടനത്തിലെന്ന പോലെ പുറത്തേക്ക് വരുന്ന ഇടമാണ് ഇത്. മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ചൂട് നന്നായി കുറഞ്ഞ ഭാഗമാണ് ഇത്. മിക്കവാറും സൗരവാദം സൂര്യനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. എന്നാൽ വേഗത ഏറിയത് പുറത്തേക്ക് വരുന്നു. ഇവയ്ക്ക് സെക്കൻഡിൽ 400 കിലോമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ വേഗത ഉണ്ടാവാം. സൗരവാദം നമ്മളെ എല്ലാം ചുട്ടുകരിക്കാൻ ശേഷിയുള്ളതാണ്. എന്നാൽ ഭൂമിയുടെ കാന്തിക മണ്ഡലം ഒരു കുട പോലെ വർത്തിച്ചു അവയെ തടുക്കുന്നു. ഈ ചാർജുള്ള കണങ്ങൾ കാന്തിക മേഖലയുടെ പ്രത്യേകതകൾ കാരണം ധ്രുവപ്രദേശങ്ങളിൽ ഭൂമിയുടെ ഉപരിതലത്തിന് കൂടുതൽ അടുത്തു വരികയും നിർവീര്യമാവുകയും ചെയ്യുന്നു. അതാണ് അറോറ എന്ന പ്രതിഭാസം. സൺസ്പോട്ട് ചൂട് കുറഞ്ഞ ഭാഗമാണ്. എങ്കിലും സൂര്യനിൽ നിന്ന് സൗരവാദവും കൂടുതൽ ചൂടും പുറത്തു വരുന്നത് അതിലൂടെയാണ്. ചില ദിവസങ്ങളിൽ 250 വരെ സൺസ്പോട്ടുകൾ ഉണ്ടാവാറുമുണ്ട്. ചിലപ്പോൾ ഒന്നും കാണില്ല. കൂടുതൽ സൺസ്പോട്ട് ഉണ്ടെങ്കിൽ സൂര്യൻ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ സോളാർ മാക്സിമം ആണ് എന്ന് പറയും. സൺസ്പോട്ട് കുറഞ്ഞാൽ അതിനെ സോളാർ മിനിമം എന്നും പറയും. ഇത്രയും നാളത്തെ നിരീക്ഷണങ്ങളിൽ നിന്ന് സൂര്യൻ ഏതാണ്ട് 11 വർഷം കൂടുമ്പോൾ സോളാർ മിനിമവും മാക്സിമവും സംഭവിച്ച് ഒരു സൈക്കിൾ പൂർത്തിയാക്കുന്നു എന്ന് കാണാം. ഇത് ഇങ്ങനെ കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ 1650 മുതൽ 1710 വരെയുള്ള കാലയളവിൽ കാര്യമായ സോളാർ മാക്സിമം സംഭവിച്ചിട്ടില്ല. സൺസ്പോട്ടുകളുടെ എണ്ണം അന്ന് 50 താഴെയായിരുന്നു. ഈ കാലത്തിനെ മൗണ്ടർ മിനിമം എന്ന് പറയുന്നു. ആ കാലഘട്ടം ആവർത്തിക്കുമോ എന്നാണ് ഇപ്പോൾ ചിലരുടെ സംശയം. അന്ന് 60 വർഷക്കാലം സോളാർ മിനിമം ഉണ്ടായിട്ടും സാധാരണയിൽ അല്പം താപനില കുറഞ്ഞു എന്ന് മാത്രമാണ് രേഖകളിൽ പറയുന്നത്. അതും ധ്രുവപ്രദേശങ്ങളോട് അടുത്ത ഇടങ്ങളിൽ. 2020-2021 2030 സോളാർ മിനിമം ഉണ്ടാകും. അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടിമാണ്.